നമസ്കാരം. മാത്തമാജിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻപത്തെ അധ്യായത്തിൽ നമ്മൾ 9 എന്ന നമ്പറിനെ എങ്ങനെയാണ് കൈവിരലുകൾ ഉപയോഗിച്ച് ഗുണിക്കുക എന്ന് പഠിച്ചിരുന്നു. ഇന്ന് 9 അല്ലാത്ത നമ്പറുകളും, അതായത് 8, 7, 6 ഈ സംഖ്യകളൊക്കെ തന്നെ പല സമയത്തും കൂട്ടുകാർക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണനപട്ടിക പഠിക്കുന്ന സമയത്ത് തെറ്റിപ്പോവാറുണ്ട്. ഒട്ടനവധി കൂട്ടുകാരെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 9 അല്ലാത്ത നമ്പറുകൾ, 8, 7, 6 ഈ സംഖ്യകൾ കൂടി എങ്ങനെയാണ് കൈവിരലുകൾ ഉപയോഗിച്ച് ഗുണിക്കുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. കൈവിരലുകൾ ഉപയോഗിച്ച് ഗുണനക്രിയകൾ ചെയ്യുന്നത് ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ബോർഡിൽ ഞാൻ 2 കൈയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. കൈകൾ ആദ്യം ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോ വിരലുകൾക്കും ഓരോ നമ്പറിനെ പ്രതിനിധാനം ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. ഇടത് കൈയുടെ തമ്പ്, അതായത് പെരുവിരൽ 6, ചൂണ്ടുവിരൽ 7, നടുവിരൽ 8, മോതിരവിരൽ 9, ചെറുവിരൽ 10. അതുപോലെ തന്നെ വലത് കൈയിലും 6, 7, 8, 9, 10 ഇങ്ങനെ വിരലുകൾക്ക് ഓരോ നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ നോക്കാം, 6, 7, 8, 9, 10 അതുപോലെ തന്നെ 6, 7, 8, 9, 10 ഇനി നോക്കൂ. 6 × 9 എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇടത് കൈയിൽ, കൈ മാറിയാലും വിഷയമൊന്നുമില്ല, ഇടത് കൈയിൽ 6 മടക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി വലത് കൈയിൽ 9 എടുക്കാം. 6, 7, 8, 9 ഇത്രയും വിരലും നമ്മൾ എടുത്തു കഴിഞ്ഞു. 6 × 9 നമ്മൾ ചെയ്യുന്നത്. ഇനി നോക്കൂ, അപ്പോൾ മടക്കിയ വിരലുകൾ ആകെ 5 കിട്ടിയിരിക്കുന്നു. മടക്കിയ വിരലുകൾ 5, ഇടത് കൈയിൽ 1 കിട്ടിയിരിക്കുന്നു, വലത് കൈയിൽ 4 കിട്ടിയിരിക്കുന്നു. അപ്പോൾ 5 വിരലുകൾ മടക്കിയതായി കിട്ടിയിരിക്കുന്നു. അപ്പോൾ 5 ഇവിടെ 5 എന്ന് നമുക്ക് ലഭിച്ചത് ഇങ്ങനെയാണ്. 6 പ്രതിനിധാനം ചെയ്തുകൊണ്ട് 6 വിരൽ മടക്കിയിരിക്കുന്നു. 9 പ്രതിനിധാനം ചെയ്തുകൊണ്ട് 9 വിരലുകൾ മടക്കണം. 6, 7, 8, 9 ഇത്രയും വിരലുകൾ മടക്കിയിരിക്കുന്നു. അപ്പോൾ ഈ മടക്കിയ വിരലുകൾ എണ്ണി നോക്കി, ഇവിടെ 1 മടങ്ങിയിട്ടുണ്ട്, ഇവിടെ 4 വിരൽ മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 5 എന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. 1, 4, 5 അടുത്തത് ചെയ്യേണ്ടത് നിവർന്നിരിക്കുന്ന വിരലുകളിലേക്ക് നോക്കുക. ഈ കയ്യിൽ നിവർന്ന വിരലുകൾ 4 ഈ കയ്യിൽ നിവർന്ന വിരലുകൾ 1 ഇവ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിവർന്ന 4 വിരലുകൾ, ഇവിടെ നിവർന്ന 1 വിരൽ, 1, 4 തമ്മിൽ ഗുണിക്കുക. 1, 4 തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 4 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ 6 × 9 6, 7, 8, 9 6 × 9 54 എന്ന് ലഭിച്ചിരിക്കുന്നു. മറ്റൊരു നമ്പർ നമുക്ക് ചെയ്ത് നോക്കാം, 8 × 7 അപ്പോൾ ഇടത് കൈയിൽ നമുക്ക് 8 എടുക്കാം. 6, 7, 8 വലത് കൈയിൽ 7 എടുക്കാം. 6, 7 അപ്പോൾ എത്ര കിട്ടി? മടങ്ങിയ വിരലുകൾ 5. 8 × 7 എന്ന നമ്പറിൻ്റെ ഉത്തരമാണ് കാണാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ 6, 7, 8 ഇടത് കൈയിൽ മടങ്ങിയ വിരലുകൾ 3, 6, 7 വലത് കൈയിൽ 2. അപ്പോൾ ആകെ മടങ്ങിയ വിരലുകൾ മൊത്തം 5 കിട്ടിയിരിക്കുന്നു. ഓക്കെ, അടുത്തതായി 8 ഉം 7 ഉം കഴിഞ്ഞാൽ നിവർന്ന വിരലുകൾ എത്രയുണ്ട് എന്ന് നോക്കുന്നു. ഇടത് കൈയിൽ നിവർന്ന വിരലുകൾ 2, വലത് കൈയിൽ നിവർന്ന വിരലുകൾ 3. 2 × 3 അപ്പോൾ 8 × 7 = 6, 7, 8 5, 6, 7 അപ്പോൾ മടങ്ങിയ വിരലുകൾ 5, നിവർന്ന വിരലുകൾ ഗുണിച്ചും എഴുതിയിരിക്കുന്നു. അപ്പോൾ 2 × 3 = 6 ആൻസറായിട്ട് 56 എന്ന് ലഭിച്ചിരിക്കുന്നു. വളരെ ലളിതമായിക്കൊണ്ട് വെറും കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് 6 മുതൽ 9 ഉള്ള നമ്പറിനെ ലളിതമായി നമുക്ക് ഗുണിക്കാം എന്നുള്ളതാണ്. മറ്റൊരു നമ്പർ കൂടി കാണാം. 6 × 6 ഇവിടെ നോക്കാം, ഇടത് കൈയിൽ 6 മടക്കിയിരിക്കുന്നു, വലത് കൈയിലും 6 മടക്കിയിരിക്കുന്നു. അപ്പോൾ മടങ്ങിയ വിരലുകൾ 2. 6 × 6
മടക്കി വെച്ച വിരലുകൾ രണ്ടെണ്ണമാണ്, ആ രണ്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് നിവർന്നിരിക്കുന്ന വിരലുകൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. നാലെണ്ണം ഇവിടെ, നാലെണ്ണം, നാല് ഗുണിക്കണം നാല് പതിനാറാണ്. ഇവിടെ നമുക്ക് 2-digit നമ്പർ ആൻസർ ലഭിച്ചിരിക്കുന്നു. ഒരു ഡിജിറ്റിനെ മാത്രമേ അവിടെ എഴുതാൻ പാടുള്ളൂ. 10 സ്ഥാനത്ത് വന്ന നമ്പറിനെ ഇടതുഭാഗത്തേക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ 16 എന്നതിനെ ഇങ്ങനെയാണ് എഴുതുക. ഫൈനൽ ആൻസറായിട്ട് നമുക്ക് 36 എന്ന് തന്നെ ലഭിക്കുന്നു. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായിക്കൊണ്ട് തന്നെ 6 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ഗുണിതങ്ങൾ കൂട്ടുകാർക്ക് കാണാവുന്നതാണ്. 6 എന്ന നമ്പറിന് താഴെയുള്ള നമ്പറുകളുടെ ഗുണനം കാണൽ ഏത് കൂട്ടുകാർക്കും വളരെ ലളിതമാണ്. 6 മുകളിലുള്ള നമ്പറുകൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, കൈവിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് കണ്ടെത്താവുന്നത് തന്നെയാണ്. മാത് മാജിക്കിൽ അടുത്തതായി 1000-നോട് ചേർന്ന് നിൽക്കുന്ന നമ്പറുകൾ, 1000-ന് തൊട്ട് താഴെ ഉള്ള നമ്പറുകളും 1000-ന് മുകളിലുള്ള നമ്പറുകളും എങ്ങനെയാണ് ഗുണിക്കേണ്ടത് എന്ന് നമുക്ക് കാണാം. മുൻ എപ്പിസോഡുകളിൽ നമ്മൾ 100-നോട് ചേർന്ന് നിൽക്കുന്ന നമ്പറുകൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കേണ്ടത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 998 ഗുണിക്കണം 997. 998 ഗുണിക്കണം 997. ഇവിടെ ചെയ്യേണ്ടത് 998 എന്നത് 1000-നേക്കാൾ എത്ര കുറവായ നമ്പറാണ്? 1000-നേക്കാൾ 2 കുറവായ നമ്പറാണ് 998 എന്നുള്ളത്. അടുത്തത് 997 എന്ന നമ്പർ 1000-നേക്കാൾ എത്ര കുറവാണ് എന്നുള്ളതാണ്. 3 കുറവാണ് എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ വ്യത്യാസം കുറയ്ക്കുക എന്നുള്ളതാണ്. 998 നിന്ന് 3 കുറച്ചാൽ 995 എന്ന് നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി ചെയ്യേണ്ടത് വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. 2 എന്ന സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ നിബന്ധന ഉള്ളത് 3-digit നമ്പറാണ്. 1000-നോട് ചേർന്ന് നിൽക്കുന്ന 3-digit നമ്പറിനെയാണ് നമ്മൾ ഗുണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലും 3-digit ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് 6 എന്നതിനെ 3-digit ആക്കാൻ നമുക്ക് 2 0 ആഡ് ചെയ്തുകൊണ്ട് 6 എന്ന് എഴുതാവുന്ന, അതായത് 006 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഫൈനൽ ആൻസറായിട്ട് നമുക്ക് ലഭിക്കുന്നത് 995006, അതായത് 995006 എന്ന് നമുക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് കാണാം. 995 ഗുണിക്കണം 985. ഓരോ നമ്പറിൽ നിന്നും 1000-ലേക്കുള്ള വ്യത്യാസം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. 995 നിന്ന് 1000-ലേക്കുള്ള വ്യത്യാസം 5 എന്ന നമ്പറാണ്. 985 നിന്ന് 1000-ലേക്കുള്ള വ്യത്യാസം 15 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 995 എന്ന നമ്പറിൽ നിന്നും രണ്ടാമത്തെ നമ്പറിൻ്റെ വ്യത്യാസം കുറയ്ക്കുക ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 995 നിന്ന് 15 കുറച്ചാൽ 995 നിന്ന് 15 കുറച്ചാൽ 980 എന്ന് നമുക്ക് ലഭിക്കും. അടുത്തത് വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. 5 എന്ന നമ്പറിനെ 15 കൊണ്ട് ഗുണിച്ചാൽ 225 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഉത്തരത്തിൽ തന്നെ 995 നിന്ന് രണ്ടാമത്തെ നമ്പറിൻ്റെ വ്യത്യാസമായ 15 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 995 കുറയ്ക്കണം 15 = 980 എന്ന് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. 5 ഗുണിക്കണം 15. 5 എന്ന നമ്പറിനെ 15 കൊണ്ട് ഗുണിച്ച സമയത്ത് നമുക്ക് 75 എന്ന് ലഭിക്കുന്നു. ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ 2-digit ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 3-digit വേണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് 0 ചേർത്തുകൊണ്ട് 75 എന്ന് എഴുതുന്നു. ഫൈനൽ ആൻസറായിട്ട് നമുക്ക് 980075 എന്ന് ലഭിച്ചിരിക്കുന്നു. 980075 എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത്.
ഒരു ഉദാഹരണം കൂടി നമുക്ക് കാണാം. 980 ഗുണിക്കണം 998, 980 ഗുണിക്കണം 998. ഓരോ നമ്പറിൽ നിന്നും 1000 വ്യത്യാസം മാർക്ക് ചെയ്യണം. 980 നിന്ന് 1000 വ്യത്യാസം 20. 998 നിന്ന് 1000 വ്യത്യാസം 2 ആണ് എന്ന് നമുക്ക് അറിയാം. ഇനി ഒന്നാമത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ വ്യത്യാസം കുറയ്ക്കണം. 980 നിന്ന് 2 കുറച്ചാൽ 978 എന്ന് നമുക്ക് ലഭിക്കുന്നു. അടുത്തതായി വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. 20 ഗുണിക്കണം 2 സമം 40. അപ്പോൾ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ 3 ഡിജിറ്റ് വേണ്ടതുകൊണ്ട് 0 ചേർത്ത് 40 എന്ന് എഴുതുന്നു. ഫൈനൽ ആൻസറായിട്ട് ലഭിക്കുന്നത് 97840. 978,040 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അടുത്തതായി 1000 മുകളിലുള്ള രണ്ട് നമ്പറുകൾ എങ്ങനെയാണ് ഗുണിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 1001 ഗുണിക്കണം 1020. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ നമ്പറും 1000 നിന്നുള്ള വ്യത്യാസം അടയാളപ്പെടുത്തി വെക്കണം. 1001 എന്ന നമ്പർ 1000 ഒന്ന് കൂടുതലുള്ള നമ്പറാണ്. 1020 എന്ന നമ്പർ 1020 കൂടിയ നമ്പറാണ്. ഇനി ചെയ്യേണ്ടത് ഒന്നാമത്തെ നമ്പറിനോട് രണ്ടാമത്തെ വ്യത്യാസം കൂട്ടുക എന്നുള്ളതാണ്. 1000 താഴെയുള്ള നമ്പർ ചെയ്ത സമയത്ത് ഒന്നാമത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ വ്യത്യാസം കുറയ്ക്കുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. എന്നാൽ ഇത് 1000 ഉയർന്ന സംഖ്യ ആയതുകൊണ്ട് കൂട്ടുക എന്ന ക്രിയയാണ് നമ്മൾ ചെയ്യേണ്ടത്. 1001 20 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1021 എന്ന് ലഭിക്കുന്നു. അടുത്തതായി വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. 1 ഗുണിക്കണം 20 സമം 20 തന്നെയാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ 3 ഡിജിറ്റ് വേണം എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ 020 എന്ന് ചേർക്കുന്നു. ഫൈനൽ ആൻസർ ഇതാണ്, 1021020. 1021020. ഇങ്ങനെ വളരെ ലളിതമായി കൊണ്ട് തന്നെ 1000 തൊട്ട് മുകളിലുള്ള സംഖ്യകളും നമുക്ക് ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ നമ്പറും നമുക്ക് സാധ്യമാണ്. പക്ഷേ ഏറ്റവും ലളിതമായി തുടക്കക്കാർക്ക് പറ്റുക തൊട്ടടുത്ത നമ്പറുകൾ ആയിരിക്കും എന്നതുള്ളതാണ്. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. 1043 ഗുണിക്കണം 1002. 1043 ഗുണിക്കണം 1002. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇതാണ്, 1043 എന്ന നമ്പറിൽ 1000 വ്യത്യാസം എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. 43. രണ്ടാമത്തെ സംഖ്യയായ 1002 എന്ന നമ്പറിൽ നിന്ന് 1000 വ്യത്യാസം 2. ഇനി ചെയ്യേണ്ടത് ഒന്നാമത്തെ സംഖ്യയോട് രണ്ടാമത്തെ വ്യത്യാസം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 1045 എന്ന് ലഭിക്കുന്നു. അടുത്തതായി വ്യത്യാസങ്ങൾ തമ്മിൽ ഗുണിക്കുക എന്നുള്ളതാണ്. 43 ഗുണിക്കണം 2 സമം 86 എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഉത്തരത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ 3 ഡിജിറ്റ് വേണ്ടതുകൊണ്ട് 0 ചേർത്തുകൊണ്ട് 086 എന്ന് എഴുതുന്നു. അപ്പോൾ ഫൈനൽ ആൻസർ 1045086, അതായത് 1045086 എന്ന് ലഭിച്ചിരിക്കുന്നു. മാത്മാജിക്കിൽ അടുത്തതായി വിസ്മയങ്ങൾ. ഗണിത ലോകത്ത് ഗണിത ക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടി ഒട്ടനവധി സൂത്രങ്ങൾ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ രേഖകളിലൂടെ ഗുണനക്രിയകൾ ചെയ്യുന്ന ഒരു ലോകോത്തര വിദ്യയാണ് പരിചയപ്പെടുത്തുന്നത്. 12 ഗുണിക്കണം 23. എങ്ങനെയാണ് 12 എന്ന നമ്പറിനെ 23 കൊണ്ട് ഗുണിക്കേണ്ട ക്രിയയെ രേഖകളിലൂടെ അടയാളപ്പെടുത്തി പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 12 എന്നതിൽ
ഒന്ന്, രണ്ട് എന്നീ രണ്ട് നമ്പറുകളാണ് ഉള്ളത്. ഈ രണ്ട് നമ്പറുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വരകൾ വരയ്ക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ നമ്പർ ഒന്നാണ്, ഒന്നിന് വേണ്ടി ഒരു വര വരയ്ക്കുന്നു. അടുത്തത് രണ്ട്, രണ്ടിന് വേണ്ടി രണ്ട് വര വരയ്ക്കുന്നു. അടുത്തത് ഇരുപത്തി മൂന്ന്, ഇരുപത്തി മൂന്നിന് വേണ്ടി ആദ്യത്തെ ഡിജിറ്റ് ടു ആണ്, ആ ടുവിന് വേണ്ടി രണ്ട് വര വരയ്ക്കുന്നു. ക്രോസ് ചെയ്താണ് രണ്ടാമത്തെ സംഖ്യയ്ക്ക് വേണ്ടി വരയ്ക്കേണ്ടത്. അടുത്തത് മൂന്ന്, മൂന്നിന് വേണ്ടി മൂന്ന് വരകൾ. അടുത്തത് ചെയ്യേണ്ടത് ഈ വരകൾ ഏതെല്ലാം ബിന്ദുവിൽ ടച്ച് ചെയ്തിരിക്കുന്നു എന്ന് നോക്കണം. ആദ്യത്തെ കോർണറിൽ രണ്ട് ബിന്ദുവിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, രണ്ട് മാർക്ക് ചെയ്യുന്നു. അടുത്തത് ഈ നേർരേഖയിൽ ഇവിടെ മൂന്ന് ബിന്ദുവിലും ഇവിടെ നാല് ബിന്ദുവിലും മാർക്ക് ചെയ്തിരിക്കുന്നു. മൂന്നും നാലും കൂട്ടിയാൽ നമുക്ക് ഏഴ് എന്ന് ലഭിക്കുന്നു. മൂന്ന്, നാല്, ഏഴ് ലഭിച്ചിരിക്കുന്നു. അവിടെ മൂന്നാമത്തെ കോർണറിലേക്ക് നോക്കുന്നു, അവിടെ ആറ് ബിന്ദുക്കളിലാണ് രേഖകൾ സ്പർശിച്ചിരിക്കുന്നത്. 276 എന്ന് വളരെ ലളിതമായി ലഭിച്ചിരിക്കുന്നു. ഈ രീതിയിൽ നമ്പറുകൾക്ക് വേണ്ടി രേഖകൾ വരച്ചുകൊണ്ട് രേഖകൾ സ്പർശിച്ച ബിന്ദുക്കൾ കൗണ്ട് ചെയ്തുകൊണ്ട് ഗുണിക്കുന്ന ഒരു മെത്തേഡ് ലോകത്ത് പ്രചാരം നേടിയിട്ടുണ്ട്. മാത്തമാജിക്കിൽ നിരവധി ടെക്നിക്കുകളും വിസ്മയങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.